ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നോയമ്പ് 18. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രോസ്റ്റഡ് ചിക്കനാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് തൈരെടുക്കാം. ഒരു അരക്കപ്പോളം നമുക്ക് തൈരെടുക്കാം, ആ ഒരു അളവിന് തൈരെടുക്കാം. അതിലോട്ട് ഒരു 4 വെളുത്തുള്ളിയും ഒരു സവാളയുടെ പകുതിയും കൂടെ നല്ലവണ്ണം പേസ്റ്റ് രൂപത്തിൽ അരച്ചതും കൂടെ നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, ഒന്നെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് ചതച്ചിടാം, നല്ലവണ്ണം ചതച്ചിടണം. അതല്ല എങ്കിൽ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അതൊരു സ്പൂണോളം ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഒരു 1/4 സ്പൂൺ അടുത്ത് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് സോഡാപ്പൊടി, 1/4 സ്പൂൺ സോഡാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ, കുറച്ച് ഉപ്പേ ഇട്ട് കൊടുക്കാവുള്ളൂ. കാരണം നമ്മൾ വേറെ സെക്ഷനിൽ നമ്മൾ മൈദയൊക്കെ കലക്കുന്നുണ്ട്, അപ്പോൾ അതിനൊക്കെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ കുറേശ്ശെ ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ തൊലിയോടുകൂടിയുള്ളതാണെങ്കിൽ നമുക്ക് അത്രയും നല്ലത്, അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. പക്ഷേ ഇതിനിപ്പം അങ്ങനെയൊന്നും ഉള്ളതല്ല, വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞെടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാൻ ഉപ്പിടാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഞാൻ ഒരു അര സ്പൂൺ അടുത്ത് ഉപ്പിട്ട് കൊടുത്തത്. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കണം. ഒരു 4-5 മണിക്കൂറോളം ഫ്രിഡ്ജിലിരിക്കണം, എന്നാലേ അതൊന്ന് സെറ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഞാനത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൽ അടുത്തതായിട്ട് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് 1/2 കപ്പോളം മൈദ എടുക്കാം. നമുക്കിപ്പോൾ എത്ര കഷ്ണം ചിക്കനാണ് എടുക്കുന്നത് അതനുസരിച്ചുള്ള പൊടി എടുത്താൽ മതി. ഞാനിപ്പോൾ 1/2 കപ്പോളം മൈദ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 1 മുട്ട ഞാൻ അതിനകത്തോട്ട് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/4 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ അളവിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ മുട്ടയൊക്കെ പൊട്ടി തന്നെ നന്നായിട്ട് മിക്സ്ഡ് ആകണം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരു തിക്ക് ബാറ്ററി ആക്കി എടുക്കാം. കുറച്ച് എന്നാൽ ഒരുപാട് കട്ടിയാകരുത്, എന്നാൽ ഒരുപാട് ലൂസും ആകരുത്. ആ ഒരു മീഡിയം ലെവലിൽ നമുക്ക് അതിൻ്റെ ബാറ്ററി ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ദാണ്ടെ മാവ് കലക്കി എല്ലാം സെറ്റാക്കി വെച്ചേപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് മൂടി മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തത് വേറൊരു പ്ലേറ്റിൽ കുറച്ച് മൈദ, ഇതുപോലെ തന്നെ 1/2 കപ്പോളം മൈദ വീണ്ടും എടുക്കുക. 1/2 കപ്പോ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. 1/4 കപ്പ് അടുത്തൊക്കെ എടുക്കാം നമുക്ക്. ഇനി അതിനകത്തോട്ട് 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. നന്നായിട്ട് 2-3 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്ന് പിന്നെ ഒറോട്ടി ഉണ്ടാക്കുന്നതോ പിന്നെ അതിനുള്ള കറി ഉണ്ടാക്കുന്നതോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. കാരണം ഇതൊക്കെ എപ്പോഴും കാണിക്കുന്നതുകൊണ്ട് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇന്ന് ബ്രോസ്റ്റഡ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഞാൻ ഉള്ളി തക്കാളി റോസ്റ്റ് ചെയ്ത് വെച്ചേപ്പോൾ ഉണ്ടായിരുന്നു. ഒറോട്ടിയും ചുട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതെല്ലാം സെറ്റാക്കിയിട്ടാണ് ഞാൻ ഇതിന് ബ്രോസ്റ്റഡിന് വേണ്ടി ഒരുങ്ങിയേക്കുന്നത്. അപ്പോൾ 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫ്രിഡ്ജ് വെച്ചിരുന്ന ചിക്കൻ നമുക്കെടുക്കാം. എന്നിട്ട് അത് നമ്മൾ എടുത്തിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ കലക്കി വെച്ചേക്കുന്ന മാവിലോട്ട് മുക്കുക. അതിൽ ആ മാവിലൊന്ന് മുക്കി റൗണ്ട് അടിച്ചിട്ട് അതെടുത്ത് നമ്മുടെ ആ മൈദാമാവിൻ്റെ പൊടിയുണ്ടല്ലോ അതിനകത്തോട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ പൊടി ആ ചിക്കനകത്തെല്ലാം പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ വെള്ളമയം അതിൻ്റെ ആ ഒരു ഈർപ്പം അതിനകത്ത് കാണരുത്. അത് അതിനനുസരിച്ച് നമുക്ക് ആ പൊടി അതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. വീണ്ടും വീണ്ടും പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒട്ടും നനവില്ല എന്ന് ഉറപ്പ് വരുമ്പോൾ മാത്രം നമ്മൾ അതിനകത്ത് എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കുടയുക. കുടയുമ്പോഴത്തേക്ക് 2-3 വട്ടം ഒന്ന് കുടയുമ്പോഴത്തേക്ക് അതിന് ആ ഒരു ലെയർ പോലെ അതിൻ്റെ ചിക്കൻ്റെ പുറത്ത് കാണും, അങ്ങനെ ഉണ്ടാകും. അപ്പം ആ രീതിയിലാണ് നമ്മളത് എടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്കങ്ങനെ ചെയ്ത് എടുക്കാം.
വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ബ്രോസ്റ്റഡ് ചിക്കൻ. ആദ്യം എനിക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ വലിയ ടഫായിട്ടും ഹോട്ടലിൽ മാത്രമേ കിട്ടത്തുള്ളൂ എന്നൊക്കെ ആയിരുന്നു ഞാൻ കരുതിയത്. പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ബ്രോസ്റ്റഡ് ചെയ്തെടുക്കാമെന്ന് മനസ്സിലായി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതിനകത്ത് കുറച്ച് താമസം എന്ന് പറയുന്നത് ഈ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ നേരത്തെ നമ്മളിപ്പോൾ ഇന്ന് വൈകുന്നേരം ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ രാവിലെ തന്നെ നമ്മൾ ചിക്കൻ അരപ്പ് വരട്ടിയൊക്കെ ഒന്ന് വെക്കണം. അതല്ലെങ്കിൽ രാവിലെ ചെയ്യാനാണെങ്കിൽ തലേന്ന് തന്നെ നമ്മളതെല്ലാം സെറ്റാക്കി ഫ്രിഡ്ജ് വെച്ചിരുന്നാലും നമുക്കതിനകത്തെല്ലാം അരപ്പ് പിടിച്ച് കിട്ടും. അപ്പം പിള്ളേർക്കുമൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട അല്ലെങ്കിലും ഈ ബ്രോസ്റ്റഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഫ്രൈഡ് ചിക്കൻ എന്നൊക്കെ കേൾക്കുമ്പം കുട്ടികൾക്കും നല്ല വലിയവർക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതും കൂടെ ആകുമ്പോഴത്തേക്ക് പിന്നെ പറയണ്ട, നമുക്ക് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിനെക്കാട്ടിയും നല്ല ഏറ്റവും നല്ലത് നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. അപ്പം ദാണ്ടെ ചിക്കൻ എല്ലാം സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ഇരുമ്പ് ചട്ടി ഞാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചെറിയ ചട്ടിയാണ്. അപ്പോൾ അതിനകത്ത് ഒന്നോ രണ്ടോ ഒക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കാനേ ഒക്കത്തുള്ളൂ. അപ്പോൾ ആ ചട്ടി ചൂടായി വന്നപ്പോഴേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇതിന് വേണ്ട സൺഫ്ലവർ ഓയിൽ തന്നെയാണ്, വെളിച്ചെണ്ണയൊന്നുമല്ല. അപ്പം ഞാൻ ദാണ്ടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നന്നായിട്ട് എണ്ണ മൂത്ത് വന്നപ്പോഴേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ രണ്ട് പീസാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നന്നായിട്ട് വേകണം, ഇറച്ചി വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ലോ ഫ്ലെയിമിൽ കുറേ നേരം ഒരു 10-15 മിനിറ്റോളം നമ്മൾ ചിക്കൻ വേവിക്കണം. തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഇപ്പോൾ 2 ദിവസം കൊണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് കോള് കൊണ്ടിട്ട് നല്ല മഴ പെയ്യുന്നുണ്ട്, അതുപോലെ ഇടിയും വെട്ടുന്നുണ്ട്. അപ്പോൾ 5 മണിക്ക് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ പിടിച്ചു കഴിഞ്ഞാൽ ഒട്ടും വെട്ടം കിട്ടത്തില്ല, അതും സ്റ്റൗവിൻ്റെ അവിടെ ഒട്ടും വെളിച്ചം കാണത്തില്ല. പിന്നെ ഞാൻ ദാണ്ടെ മോളെ കൊണ്ട് മൊബൈൽ ലൈറ്റ് കത്തിപ്പിച്ച് പിടിപ്പിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പൊരിക്കുന്നത്. അപ്പോൾ ദാണ്ടെ നമ്മുടെ ചിക്കൻ അപ്പുറം ഇപ്പുറം ഒക്കെ ഏകദേശം എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുവാണ്. പിന്നെ ഇതിന് ശേഷം നമുക്ക് ഇനിയും 2 കഷ്ണം വെച്ച് ഇട്ട് കൊടുത്ത് മുരിച്ചെടുക്കണം. നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് മുരിച്ചെടുക്കുന്ന പോലെ പറ്റത്തില്ല, ചിക്കന് കുറച്ച് വേവുള്ളത് കൊണ്ട്. അപ്പം സാവകാശം അവിടെ നിന്ന് നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ വലിയ ചട്ടിയൊക്കെ ആണെങ്കിൽ ഒരു ട്രിപ്പ് തന്നെ ഒരു 5-6 എണ്ണം ഇട്ട് നമുക്ക് നന്നായിട്ട് മുരിച്ചൊക്കെ എടുക്കാം. ഇതിപ്പം 2 എണ്ണം വെച്ച്, ചെറിയ ചട്ടി ആയതുകൊണ്ട് 2 എണ്ണം വെച്ച് 2 എണ്ണം വെച്ചൊക്കെ ഇട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ദാണ്ടെ ഞാൻ ഓരോന്നിട്ട് കൊടുത്ത് എല്ലാം റെഡിയാക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയേക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ബ്രോസ്റ്റഡ് ചിക്കൻ കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത് മുരിഞ്ഞ് വന്നപ്പോൾ തന്നെ നല്ല മണം, ബ്രോസ്റ്റിൻ്റെ നല്ല മണം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ നമുക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ ഈ അരിപ്പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്ര നേരം കഴിഞ്ഞാലും അത് ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. അപ്പം നോയമ്പുറപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം ദേ മോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ദാണ്ടെ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് കരിക്കൊന്ന് ജ്യൂസ് അടിക്കാം. അതിന് വേണ്ടി ഞാൻ 2 കരിക്ക് പൊട്ടിച്ച് അതിൻ്റെ വെള്ളവും കരിക്കും എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കരിക്ക് മാത്രം നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ജാറിൽ നിന്ന് എല്ലാം തെറിച്ചു പോകും മിക്സി ഓണാക്കുമ്പം. അപ്പം ഞാൻ കുറച്ച് വെള്ളം മാത്രമേ അതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇതിനാവശ്യമായ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് പിന്നെ 2 ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ നമുക്ക് കരിക്കും വെള്ളവുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ജ്യൂസ് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെയും ബൈ.